ഫോൺ എടുത്ത് വെച്ചിട്ട് വണ്ടി ഓടിക്കില്ല ബ്രോ. ഹെൽമെറ്റ് എങ്കിലും എടുത്തു നോക്കി. ഓ മുടി സീനാ ബ്രോ. പോലീസ് എങ്ങാനും വന്നാലോ? അതൊക്കെ വെട്ടിച്ചോണ്ട് പോകാനൊക്കെ പറ്റും ബ്രോ. എല്ലാം നല്ലതിനാ, ഹെൽമെറ്റ് ഒക്കെ ഒന്ന് വെച്ചിട്ട് ഓടിക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. കോവിഡുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കണക്കുകൾ വന്നിരിക്കുന്നു. ഇന്ന് 91 പേർ കൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നലെയും 91 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് 34 പേർ രോഗമുക്തി നേടി എന്ന കണക്കുകൾ കൂടി ഇന്ന് പുറത്തു വരുന്നു. ഇതോടെ ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 1231 ആയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർച്ചയായി 100 കടന്ന മൂന്നക്കം കടന്ന രോഗബാധിതരുടെ എണ്ണത്തിൽ നിന്ന് ഇന്നലെ അത് കുറഞ്ഞ് 91 എത്തിയിരുന്നു. ഇന്നും 91 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കണക്കുകൾ, ഇതുവരെ 848 പേർ രോഗമുക്തി നേടി എന്ന കണക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതിൽ 34 പേർ ഇന്നാണ് രോഗമുക്തി നേടിയത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 200,000 കടന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്നത്തെ ദിവസത്തെ കണക്കുകളിലുണ്ട്. ഒപ്പം 10 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി സംസ്ഥാനത്ത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൂടി ഇന്നത്തെ സംസ്ഥാനത്ത് ഇന്ന് വിവിധ വാഹനാപകടങ്ങളിലായി 8 പേർ കൊല്ലപ്പെട്ടു. എതിർദിശയിൽ നിന്ന് അമിത വേഗതയിൽ വന്ന കാർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. സ്കൂട്ടർ ഓടിച്ച കോട്ടത്തറ സ്വദേശി ഹരിശങ്കർ തുടച്ചു പോയത് 5 മീറ്റർ ഉയരത്തിൽ 20 മീറ്റർ ദൂരത്തേക്ക്. ഇനി പത്തനംതിട്ട കോഴഞ്ചേരിക്ക് സമീപമുള്ള പുല്ലാട് കുമ്പരാട് മേഖലയിൽ റോഡിൽ പ്രേതം ഇറങ്ങുന്നുവെന്ന് വ്യാപക പ്രചാരണം.